കാലത്തിന് നേർക്ക് സ്വർഗം തിരിച്ചുവച്ച കണ്ണാടി ഇടപ്പള്ളി. പ്രകൃതിയുടെ അതിശയകരമായ പരിണാമങ്ങൾ സർവോപരി ജീവകാരുണ്യത്തിന്റെ വിശ്വാസ ഗോപുരമായി വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ ദേവാലയം. മാതൃ ജനസേവനം ചെയ്യുന്നതായ മറ്റു പള്ളികളുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം നമ്മളുടെ നേർച്ച പണമായിട്ട് കിട്ടുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും രോഗികൾക്ക് ചികിത്സാ സഹായം എന്ന രീതിയിലും, വിവാഹ അവസരങ്ങളിൽ വിവാഹ സഹായം എന്ന രീതിയിലുമാണ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുക. പള്ളി പണി പുതിയ പള്ളി പണിയിപ്പിക്കുന്ന കാലത്ത് 100 വീടുകൾ പണിയുവാനായിട്ട് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു എന്നതുമൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചാരിറ്റി എന്ന രീതിയിൽ, ഒരു ദൈവികമായ ശുശ്രൂഷ എന്ന രീതിയിൽ തന്നെയാണ് ഈ ദേവാലയത്തിൽ വന്ന് കിട്ടുന്ന നേർച്ച കാഴ്ചകളൊക്കെ വിനിയോഗിക്കുക. 1400-ലധികം വർഷങ്ങൾ മാനവകുലത്തിന്റെ മാറ്റങ്ങൾക്ക് നിർണായകം. വിദേശികളും സ്വദേശികളും ഭരണം നടത്തി, രാജഭരണം ജനാധിപത്യത്തിന് വഴിമാറി. കടൽക്കരയായിരുന്ന ദേവാലയത്തിനു ചുറ്റും കര ക്രമേണ വളർന്നതും കടൽ പിൻവാങ്ങിയതും ഭൗമശാസ്ത്ര പഠനത്തിന് ഇന്നും ഇഷ്ടപ്പെട്ട വിഷയം. എടപ്പള്ളിയുടെയും അതുപോലെ സമീപ പ്രദേശങ്ങളുടെയും ഇപ്പോഴുള്ള ഈ പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഭൂരിഭാഗ സ്ഥലവും അന്ന് ജലപ്രളയത്തിൽ അടിപ്പെട്ടതായിരുന്നു. അതിനുശേഷം പിന്നീട് വെള്ളം ഇറങ്ങിയാണ് കര ഉയർന്നു വന്നത്. മാറ്റങ്ങൾ അസംഖ്യമെങ്കിലും മാറാത്തതൊന്നു മാത്രം, ഇടപ്പള്ളിയുടെ തീഷ്ണ വിശ്വാസം. അത്യുന്നതന്റെ സംരക്ഷണത്തിലും സർവശക്തന്റെ തണലിലുമായി ഒരു സമൂഹം. പരിശുദ്ധാത്മ പൂരിതരായി ഇവിടെ ദിനം പ്രതി എണ്ണത്തിലും ഗുണത്തിലും വളർന്നു പോന്ന മാർത്തോമ ക്രിസ്ത്യാനികൾ മുട്ടിന്മേൽ നിന്ന് നടത്തിയ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് ഈ ദേവാലയം. ഇതിന്റെയൊക്കെ പിന്നിൽ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്. കാലാകാലങ്ങളിലുള്ളതായ വൈദികരുടെ, കൈക്കാരന്മാരുടെ, കൗൺസിൽ അംഗങ്ങളുടെ, ദൈവജനത്തിന്റെ, ഇവിടെ വന്ന തീർത്ഥാടകരുടെ എല്ലാം പരിശ്രമങ്ങളുണ്ട്. സുവിശേഷ ദൂതുമായി കേരളത്തിലെത്തിയ ക്രിസ്തു ശിഷ്യൻ സെയിന്റ് തോമസ് 7.5 പള്ളികൾ സ്ഥാപിച്ചതോടെയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ പ്രബലരായത്. ഉന്നത സംസ്കാരം പേറുന്ന നാട്ടിൽ സുവിശേഷ സന്ദേശം നല്ല നിലത്ത് വീണ വിത്തുകണക്കെ മുളച്ചു പൊന്തുമെന്ന കാര്യത്തിൽ സംശയാലുവെന്ന് പേരുകേട്ട ക്രിസ്തു ശിഷ്യന് സംശയം തെല്ലുമില്ലായിരുന്നു. മധ്യകേരളത്തിലെ ക്രിസ്ത്യാനികൾ അന്ന് ആരാധനാ കർമ്മങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് തെക്ക് ഉദയംപേരൂർ പള്ളിയും വടക്ക് പറവൂർ കോട്ടക്കാവ് പള്ളിയുമാണ്. ഇടയ്ക്ക് ഒരു പള്ളി സൗകര്യപ്രദമാകുമെന്ന ആവശ്യം ഇടപ്പള്ളിയിൽ സാധ്യമായത് ഈശ്വര നിശ്ചയം. 2 ചേര സാമ്രാജ്യകാലത്ത് ആലുവ മുതൽ ഇന്നത്തെ ഇടപ്പള്ളി വരെയുള്ള പ്രദേശം തിരുകാൽക്കരൈ അഥവാ തൃക്കാക്കര ആസ്ഥാനമായി വാണ നാട്ടുരാജാവിന്റെ കീഴിലായിരുന്നു എന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ഈ നാട്ടുരാജവാഴ്ചയുടെ കാലത്താവാം ഇടപ്പള്ളിയിലെ ആദ്യ ദേവാലയ നിർമ്മാണത്തിനുള്ള സ്ഥലം ലഭിച്ചതും സ്ഥാനം കുറിച്ചതും. ഇടപ്പള്ളി സ്വരൂപത്തിൽ നിന്നും പള്ളിക്ക് കരമൊഴിവായി ദാനം ചെയ്തിട്ട സ്ഥലമാണെന്ന് ചരിത്ര രേഖകൾ കാണിക്കുന്നു. ഇവിടെ ആദ്യമായി നിർമ്മിച്ച പള്ളിയുടെ ചുമരിലും
അത് കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഹൈന്ദവ ബുദ്ധമതങ്ങൾ പ്രബലമായിരുന്ന കാലത്ത് നാമമാത്ര സമൂഹം മാത്രമായിരുന്നു ക്രിസ്ത്യാനികൾ. എന്നാൽ വൈദേശിക ആചാരങ്ങളോടെ അവർക്ക് ആരാധനാലയം സ്ഥാപിക്കാൻ അനുമതിയും സഹായവും നൽകിയ ഹൈന്ദവ രാജാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപേ മതസൗഹാർദ്ദത്തിന്റെ ആൾരൂപങ്ങളായി മാറിയെന്നും ഇടപ്പള്ളി പള്ളിയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും കാലം അന്ന് ഈ സ്ഥലം കൊടുത്ത സമയം ഇത് വളരെ ചെളിയും വെള്ളവും നിറഞ്ഞൊരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഈ കായൽ വളരെ കിഴക്കോട്ട് വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തിരുകാൽക്കരയെ ആസ്ഥാനമായി ഭരിച്ച ബ്രാഹ്മണ രാജാക്കന്മാർ സ്വയമേവ പുരോഹിതരായിരുന്നു. ഇതര വിശ്വാസത്തിൽപ്പെട്ട പൗരോഹിത്യത്തോട് അവർ പുലർത്തിയ ആദരം അങ്ങനെ ഇടപ്പള്ളി പള്ളിയുടെ പുരോഗതിക്കും വഴി തുറന്നു. അന്ന് ഈ വെള്ളമിറങ്ങി അധികം കാലമാകാത്തത് കൊണ്ട് ഇതൊരു ചെളിയും വെള്ളവും ഒക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പിന്നീട് പള്ളിയുടെ പണം ചെലവാക്കി അതുപോലെ തന്നെ പള്ളിയിലെ വിശ്വാസികളുടെയും മറ്റും പണം ചെലവാക്കിയിട്ട് അത് ഈ മണ്ണിട്ട് നികത്തി ഒരു ശരിയായ ഒരു കോമ്പൗണ്ടാക്കി മാറ്റിയിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞ പഴയ ആളുകൾ പറഞ്ഞ അറിവ്. ദൈവമാതാവിന്റെ തിരുനാമത്തിലാണ് ഇടപ്പള്ളിയിലെ ആദ്യ ദേവാലയം സ്ഥാപിതമായതെന്ന് അനുമാനിക്കപ്പെടുന്നു. വലിയ പള്ളിയുടെ മുഖവാരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് മാതാവിന്റെ തിരുസ്വരൂപമായിരുന്നു. 1911 പ്രധാന അൾത്താര പുതുക്കി പണിതപ്പോൾ വീണ്ടും മാതാവിന്റെ രൂപം വരയ്ക്കാൻ പ്രേരിതമായതും ദേവാലയത്തിന്റെ നാമഹേതുക പരിശുദ്ധ കന്യകാമറിയം തന്നെയാണെന്ന വിശ്വാസം ഉറപ്പിക്കുന്നു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറാന പള്ളിയുടെ കൊച്ചുപള്ളിയാണ് തെക്കേപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളി. പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ ആദ്യം പണിത പള്ളി ജീർണിച്ചു പോയതിനാൽ 1916 ഇത് പുതുക്കി പണിതു. ആ സമയത്ത് പോർച്ചുഗലിലെ രാജ്ഞി സമ്മാനമായി കൊടുത്തുവിട്ട മുനീഷയുടെ അത്ഭുത രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച ഇടപ്പള്ളി പുണ്യാളന്റെ പള്ളിയിൽ നിരവധി ഭക്തർ വരുന്നു. രാവിലെ 5:30 കൊടുക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിരവധി ആൾക്കാർ പങ്കെടുക്കുന്നു. ഏകദേശം 8 കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുന്നു. നിരവധി പേർ അതിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പുണ്യാളനെടുത്ത് വന്ന് നേർച്ച കാഴ്ചകളെല്ലാം തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നേർച്ചയായി വരുന്നത് പ്രധാന നേർച്ച കോഴിയാണ്. അതോടൊപ്പം തന്നെ സ്വർണം, വെള്ളി, ദ്രവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നേർച്ച വസ്തുക്കളും വരുന്നു. അന്നേ ദിവസം തന്നെ ഈ പള്ളി പരിസരത്ത് നിരവധി പേർ വന്ന് ഏതാണ്ട് 12 തുടങ്ങുന്ന നേർച്ചക്കഞ്ഞി വിതരണം. പള്ളിയും നേർച്ചക്കഞ്ഞി കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ വിശ്വാസികളും അരികൊണ്ടെന്ന് അവരൊരു നേർച്ചയായിട്ടതിന് വന്നവർക്ക് മുഴുവനും നേർച്ച വെച്ച് കൊടുത്തു. അവർ സന്തോഷത്തോടുകൂടി ആ കഞ്ഞി കുടിച്ചു പോകുന്നു. അതിൽ പ്രായവ്യത്യാസമില്ലാതെ വളരെ താഴികളിലുള്ള ആൾക്കാരും സമ്പന്നരുമായിട്ടുള്ള വളരെയധികം പേര് ഈ കഞ്ഞി കുടിച്ച് നിരവധി അസുഖങ്ങൾ മാറാൻ സാധിച്ചിട്ടുണ്ട്. പുണ്യാളന്റെ അനുഗ്രഹത്താൽ നിരവധി പേർക്ക് ഈ കഞ്ഞി കുടിച്ചിട്ട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. സുറിയാനി ഭാഷയിലുള്ള ആരാധനാക്രമം 2 സിനഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് മലയാളത്തിൽ ആവിഷ്കരിച്ചത്. ഈ 1 രാവിലെ ഒരു ആഘോഷമായ സുറിയാനി ഭാഷയുള്ള പാട്ടുപ്രധാന വർഷങ്ങളായി ഞാനാണ് നടത്തിയിരുന്നത്.
ഞാനാ വായിക്കണം ഇപ്പോൾ അസുരയാനി ഞാൻ തന്നെ വായിക്കും മറ്റൊരു പാടും അങ്ങനെ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് ആ ഓർമ്മ ആ അസുരയാനി പോയെങ്കിലും മലയാളം വന്നാലും സുരയാനികൾ വിട്ടുപോയിട്ടില്ല. സഭാചരിത്രത്തിലെ പ്രമുഖ സ്ഥാനവും നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ സാന്നിധ്യവും ഇടപ്പള്ളി ദേവാലയ സമുച്ചയങ്ങൾക്ക് അതുല്യ പ്രാധാന്യം നൽകുന്നു. ഹിന്ദു കുടുംബത്തിൽ വളർന്നാണെങ്കിൽ ഇടപ്പള്ളി പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ എനിക്ക് പള്ളി പുണ്യാളനോട് പ്രത്യേക ഒരു ആരാധന ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ നടന്നതിൻ്റെ ചില കാരണങ്ങൾ എനിക്ക് പ്രത്യേക ഒരു ദൈവവിശ്വാസം പുണ്യാളനോടുണ്ടായി. ഞാൻ ഈ വീട് വെക്കാൻ നടക്കുന്ന സമയത്ത് ഒരു ക്രിസ്മസ് സമയമായിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ ഈ ഭവനം പണിയാൻ എത്രയും വേഗം തീർക്കുകയും എനിക്കതിലൂടെ പുണ്യാളനോട് പ്രത്യേക ഒരടുപ്പം ഉണ്ടാകുകയുണ്ടായി. ആത്മീയ നേതൃത്വങ്ങൾക്കൊപ്പം സഭയുടെ ഭൗതിക കാര്യനിർവാഹകരായ ആർച്ച് ഡീക്കന്മാരുടെ ആസ്ഥാനവും ഇടപ്പള്ളി ദേവാലയത്തിലായിരുന്നു. ഇടവകയുടെ വിസ്തൃതി കുട്ടനാട് വരെ വ്യാപിച്ചിരുന്നുവത്രേ. അവിടെ നിന്നും കായൽ മാർഗം വിശ്വാസികൾ എത്തിയിരുന്ന കാലം ചില ചരിത്രരേഖകളിൽ ഇടം തേടിയിട്ടുണ്ട്. ഇടപ്പള്ളിക്കടുത്ത് പോണികൾ അഥവാ വഞ്ചികൾ അടുപ്പിക്കാൻ മാത്രമുണ്ടായ കര പോണേക്കരയായി ഇന്നുമുണ്ട്. ഇന്ന് നമ്മൾ ലുലുവിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന ചെറിയൊരു കനാലുണ്ട്. ആ കനാലിൽ കൂടിയാണ് പണ്ട് ധാരാളം കച്ചവട സംബന്ധമായ വഞ്ചികൾ വന്നുകൊണ്ടിരുന്നത്. കടമ്പക്കുടി ഭാഗത്ത് നിന്നും നെല്ല് വഞ്ചി കൊണ്ടുവന്ന് കരയ്ക്കടുപ്പിച്ച് നമ്മുടെ ഇടപ്പള്ളി മാർക്കറ്റ് അന്ന് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും വന്നിരുന്നത് ഇടപ്പള്ളി മാർക്കറ്റിലേക്കായിരുന്നു. ഓണവും വിഷുവും അതുപോലുള്ള എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാവരും എത്തി സാധനങ്ങൾ വാങ്ങിയിരുന്നത് നമ്മുടെ ഈ ഇടപ്പള്ളി മാർക്കറ്റിൽ നിന്നാണ്. ഇടപ്പള്ളി പള്ളിയുടെ 1400 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധ മദർ തെരേസ ഈ പള്ളിയിൽ സന്ദർശിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മണിമാളിക പള്ളിയിൽ നിന്നും നിർമ്മിക്കുകയുണ്ടായി. ഈ മണിമാളികയിലേക്ക് ഈ കാണുന്ന മണിയാണ് 1503 കിലോ ഭാരമുള്ള ഈ മണിമാളിക സ്ഥാപിക്കുകയും ഞങ്ങൾ വിശുദ്ധ മദർ തെരേസ, മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിങ്ങനെ എത്രയോ മഹത് വ്യക്തികൾ ഈ മണ്ണിനെ ധന്യമാക്കി. കേരളത്തിന്റെ മുഖ്യ ശ്രദ്ധയാകർഷിക്കുന്ന കേന്ദ്രമായി ഇടപ്പള്ളി മാറിയപ്പോൾ വൻകരയിലെ പ്രൗഢഗംഭീരമായ ദേവാലയം ഇവിടെ പടുത്തുയർത്തി കാലത്തിന്റെ നിയോഗം ഏറ്റുവാങ്ങിയതും ദൈവകൃപയുടെ ആഘോഷമായി. ദേവാലയത്തിന്റെ കാലാനുസൃതമായ വളർച്ചയിൽ മതത്തിന്റെ മതിൽക്കെട്ടുകൾ തകർക്കുന്ന വിപുല സൗഹൃദം നൽകിയ സംഭാവനകൾ അമൂല്യം. ഇടവകയുടെ മേൽനോട്ടത്തിലുള്ള ആശുപത്രിയും വിദ്യാലയങ്ങളും സാധാരണക്കാർക്കുതകുന്ന സംരംഭങ്ങളാണ്. ഇടപ്പള്ളി പള്ളിയോട് അനുബന്ധിച്ച് നമുക്ക് 5 സ്കൂളുകളുണ്ട്, 1 ഹോസ്പിറ്റലുണ്ട്. ഇതെല്ലാം ഈ പള്ളിയിൽ നിന്ന് തന്നെ അതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നതൊക്കെ വിധത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടും പണം കുറേ ഇങ്ങനെയുള്ളതായ സ്കൂൾ മേഖലയിൽ, ചികിത്സാ മേഖലയിലൊക്കെ ചിലവിടുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. പണ്ടുമുതൽക്കേ ഇവിടെയുള്ള ശുദ്ധജല സ്രോതസ്സായ കിണർ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾക്ക്
സൗഖ്യ ഔഷധമായി. ഏകദേശം 2 കോൽ മാത്രം താഴ്ചയുള്ള ഇടപ്പള്ളിപ്പള്ളിയിലെ കിണർ സദാസമയവും ശുദ്ധവെള്ളത്താൽ നിറഞ്ഞിരിക്കും. ഇവിടെ പള്ളി മുറ്റത്തുള്ളതായ കിണറുണ്ട്. ഈ കിണറിലെ വെള്ളം കുടിച്ചിട്ട് സൗഖ്യപ്പെട്ടതായ ഒത്തിരി പേര് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ, മനസ്സ് നിറഞ്ഞ് അവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അച്ഛന്മാർക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കുടില സർപ്പത്തിന്റെ തല തകർക്കുന്ന രക്ഷണീയ ദൗത്യം വിശുദ്ധ ഗീവർഗീസിന്റെ ജീവചരിത്രത്തിൽ ദൃശ്യമാകുമ്പോൾ തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഹ്ലാദമായും അത് മാറുന്നു. തുർക്കിയിൽ ജനിച്ച വിശുദ്ധ ഗീവർഗീസ് ആകാരത്തിലും യൗവനത്തിന്റെ പ്രസരിപ്പിലും മുൻപനായിരുന്നു. അങ്ങനെയാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി തന്റെ അശ്വസേനയായ ഇംപീരിയൽ ഗാർഡ്സിൽ ഗീവർഗീസിനെ ഉൾപ്പെടുത്തിയത്. ഇന്നത്തെ ബെയ്റൂട്ടിനടുത്ത് ഒരു ഗ്രാമത്തിൽ നാടിന്റെ കുടിനീർ സ്രോതസ് തടസ്സപ്പെടുത്തി വിലസിയ ഉഗ്രവ്യാളി സർപ്പത്തിന്റെ ഭീഷണിയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ രക്ഷാദൗത്യത്തിന് പശ്ചാത്തലമായത്. കന്നുകാലികളെ മുഴുവൻ സർപ്പം കൊന്നൊടുക്കിയതോടെ ദിവസവും നാട്ടുകാരിൽ ഒരാളെ നറുക്കിട്ടെടുത്ത് സർപ്പത്തിന് നൽകാനും തീരുമാനിച്ചു. നീതിമാനായ രാജാവ് കുടുംബാംഗങ്ങളെ നറുക്കിൽ നിന്നും ഒഴിവാക്കിയില്ല. അങ്ങനെയാണത്രേ നാടിന്റെ പ്രിയപ്പെട്ട രാജകുമാരിക്ക് നറുക്കു വീണത്. കന്യകയായ ആ കുമാരിയെ ഇരയാക്കാൻ സർപ്പം ചീറിയെടുത്തപ്പോഴാണ് അശ്വാരൂഢനായ ദൈവദൂതൻ കണക്കെ ഗീവർഗീസ് രംഗപ്രവേശം ചെയ്യുന്നത്. ഉഗ്രസർപ്പത്തെ കുന്തമുനയാൽ വകവരുത്തിയതോടെ വിശുദ്ധ ഗീവർഗീസിന്റെ ദൈവിക മാധ്യസ്ഥ്യം വെളിപ്പെട്ടു. യേശുവിന്റെ നാമത്തിലാണ് തനിക്കിത് സാധ്യമായതെന്നും തന്റെ ഈ നേട്ടം വിശ്വസിക്കുന്നവർ യേശുവിനെ മാതൃകയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ നാട്ടിലെ 15,000 പേർ അന്ന് തന്നെ സുവിശേഷത്തിൽ വിശ്വസിച്ചു എന്ന് കരുതപ്പെടുന്നു. വിശുദ്ധ ഗീവർഗീസിന്റെ വീരോചിത വിശുദ്ധി പ്രശസ്തമായത് നവോത്ഥാന കാലത്തെ ചിത്രകാരൻ റാഫേലിന്റെ എണ്ണച്ചായ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രത്തിന്റെ പകർപ്പുകൾ സൃഷ്ടിക്കുന്നത് പിന്നീട് പല നാടുകളിലും ചിത്രകാരന്മാരുടെ ഇഷ്ടവിനോദമായി. അതോടെ വിശുദ്ധ ഗീവർഗീസിനോടുള്ള വണക്കവും പ്രചാരം നേടി. ഉഗ്രവ്യാളിയെ വകവരുത്തുന്ന വിശുദ്ധ ഗീവർഗീസിനോടുള്ള വണക്കം സർപ്പദോഷത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഫലപ്രദമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. എന്നെ അണലിപ്പാമ്പ് കടിച്ചിട്ട് ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. ആ വൈദ്യൻ കൈവിട്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കൈവിടാതെ ഇവിടെ ഇന്നും നിലനിന്ന് പോകുന്നു. ഇതൊരു പുണ്യാളുടെ വീട്ടിൽ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. ഇടപ്പള്ളി നാലങ്ങാടിയിൽ വിദേശ ആക്രമണത്തിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വിശുദ്ധനോടുള്ള പ്രാർത്ഥന ഫലം കണ്ടതിന് തലമുറകൾ കൈമാറിയ സാക്ഷ്യങ്ങളേറെ. കോളറ എന്ന ഒരു മഹാ രോഗം ബാധിക്കുകയും വൈകിയാണെങ്കിലും അതിന്റെ കാരണം അന്വേഷിച്ചു ചെന്നപ്പോൾ പിന്നീട് ഇവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ സ്ഥലം അവർ മുസ്ലിം സഹോദരങ്ങൾ വിട്ടുകൊടുക്കുകയും ഈ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധൻ്റെ 3-4 തീയതികളിലെ പ്രദക്ഷിണം കൂടാതെ ഉണ്ണിമിശിഹായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനസിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രദക്ഷിണങ്ങൾ ഈ കുരിശ് ചുറ്റി പോവാറുണ്ട്. മാത്രമല്ല വിശ്വാസികൾ ഈ കുരിശിന് ചുറ്റും വിളക്ക് കത്തിച്ച് അവരുടെ കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിനാലാവാം അങ്ങാടിയിൽ കുതിരക്കുളമ്പടിയായി വിശുദ്ധൻ സാന്നിധ്യം അറിയിക്കുന്നുവെന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. പെരുന്നാളിന് മുമ്പ് തന്റെ പ്രജകളെ കാണാൻ പാതിര കഴിഞ്ഞ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അവർ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്നും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. We'll be right back.
നമ്മളുടെ ഇടവക അതിർത്തിയിലൂടെ കുഞ്ഞാളൻ്റെ കുതിര പാഞ്ഞു പോണത് പലരും കണ്ടിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് വരെ നമ്മളിൽ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പാഞ്ഞു പോണ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക്. അത് കുളമ്പടി കേൾക്കണ ആളുണ്ട്, അത് തന്നെയല്ല പാഞ്ഞു പോകും വെള്ളക്കുതിര ഇടവക അതിർത്തിയിൽ എല്ലാം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ വിശുദ്ധ ഗീവർഗീസിന്റെ സാന്നിധ്യവും മാധ്യസ്ഥ്യവും അനുഭവമാണെന്നത് നൂറ്റാണ്ടുകളുടെ വിശ്വാസമാണ്. വിശുദ്ധ ഗീവർഗീസിന്റെ ധീരത, അത് എത്രമാത്രം ജീവൻ സമർപ്പിച്ചാണെങ്കിൽ പോലും സാക്ഷ്യം വഹിക്കുവാനായിട്ട് വിശുദ്ധൻ കാണിച്ചതായ ഒരു ധീരതയുണ്ട്. തൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തു മതവിശ്വാസിയാണ് എന്നതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാം എന്ന് വന്നിട്ടും രാജാവിനേക്കാൾ കൂടുതൽ ദൈവത്തിന് വിധേയത്വം കൊടുത്തതായ ഒരുവനായിരുന്നു വിശുദ്ധ ഗീവർഗീസ് എന്നത് നമ്മളെ പ്രചോദിപ്പിക്കണം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും. പ്രാദേശിക നിവാസികൾ ജാതിഭേദമന്യേ ഇന്നും വിളിച്ചപേക്ഷിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ കുളമ്പടിയൊച്ചയുമായി വിശുദ്ധ ഗീവർഗീസിന്റെ തുണ അരികിലെത്തുമെന്നാണ് വിശ്വാസം. അതെ, വിശ്വസിക്കുന്ന ആർക്കും യേശുവിന്റെ തിരുനാമത്തിലുള്ള സംരക്ഷണം നൽകാൻ കുതിരപ്പുറമേറിയ ഈ വിശുദ്ധൻ വിളിപ്പുറത്തുണ്ട്. ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. എനിക്ക് പുണ്യാളൻ്റെ സാന്നിധ്യം വളരെയേറെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്നെ അത്രയേറെ എന്നെ തീവ്രമായി എന്നെ പുണ്യാളൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ാടി പ്രദർശനം എല്ലാം വളരെ ഭംഗിയായി നടക്കും. എടപ്പള്ളിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് വളരെ സ്നേഹത്തോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് പെരുന്നാൾ നടത്തി വിജയിപ്പിക്കും. പെരുന്നാൾ മറ്റു പള്ളികളിൽ നടത്തുന്നതിലും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ എടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ. April 25 കൊടിയേറിയാൽ 9 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരുന്നാൾ ആരംഭിക്കുന്നത്. 25 കൊടികയറ്റത്തിൻ്റെ അന്ന് തുടങ്ങി സാൽവേലതിഞ്ഞ് എന്നുള്ളൊരു തിരുക്കർമ്മമുണ്ട്. അത് മാതാവിനെ നമ്മൾ പുകഴ്ത്തി പെരുന്നാൾ എന്നുള്ള ലതിഞ്ഞാണ് നടന്നത്, സാൽവേലതിഞ്ഞ്. അതിൽ ദർശനക്കാരെല്ലാവരും വേണം. ദർശനക്കാരാണ് നമ്മളുടെ ഈ പെരുന്നാളിൻ്റെ അതോറിറ്റി. മാതാവിനോടുള്ള സ്തുതിക്കായിട്ട് സാൽവേലി തിരിഞ്ഞ് നമ്മുടെ എടപ്പള്ളി പള്ളി നടത്താറുണ്ട്. പണ്ട് കാലത്ത് മാതാവിൻ്റെ നാമധേയത്തിലായിരുന്ന പള്ളി കാലക്രമേണ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ നാമധേയത്തിലായി. മാതാവിനോടുള്ള സ്മരണയ്ക്കായിട്ട് സാൽവേലി തിരിഞ്ഞ് നടത്തുന്നു. അതിൽ അത് നടത്താനായിട്ട് വിശുദ്ധ ഗീവർഗീസ് സഹദ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും ഗീവർഗീസ് സഹദായോട് കടപ്പെട്ടിരിക്കുന്നു. സാൽവേലി തിരിഞ്ഞ് ഞങ്ങൾ കപ്പേരന്മാരെ ആണ് ഒരുമിച്ചാണ് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാൽപ്പത് മണി ആരാധനയോടെയാണ് ഇടപ്പള്ളി തിരുനാൾ ആരംഭം. സാർവത്രിക സഭ വിശുദ്ധ ഗീവർഗീസിന്റെ രക്തസാക്ഷിത്വം ആചരിക്കുന്നത് April 23. എന്നാൽ 2 നാൾ കഴിഞ്ഞ് April 25 ഇടപ്പള്ളി തിരുനാൾ കൊടിയേറ്റം. ഇടപ്പള്ളി പള്ളി സ്ഥാപിതമായതിനു ശേഷം തിരുനാൾ നടത്താനായി അന്നത്തെ പൂർവികർ ഇടപ്പള്ളി തമ്പുരാനോട് അനുവാദം ചോദിക്കുന്ന ഒരു കടമയുണ്ടായിരുന്നു. ഇടപ്പള്ളി കൊട്ടാരത്തിൽ ചെന്ന് തമ്പുരാനോട് കൊടിയേറ്റാനുള്ള അനുവാദവും
തിരുനാൾ നടത്താനുള്ള അനുവാദവും ചോദിക്കുമ്പോൾ ഇടപ്പള്ളി കൊട്ടാരത്തിൽ നിന്നും കൊടിമരവും കയറും അന്നത്തെ വിശ്വാസികൾക്ക് കൊടുത്തുവിടുമായിരുന്നു. അതോടൊപ്പം തന്നെ 101 പലഹാരങ്ങൾ തമ്പുരാന് കാഴ്ചവെച്ച് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ അനുവാദവും വാങ്ങിയിരുന്നതായിട്ട് പഴയ ചരിത്രങ്ങൾ പറയുന്നു. 101 പലഹാരങ്ങൾ പിൽക്കാലത്ത് രാജഭരണങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ആ ഒരു ചടങ്ങ് പള്ളിയിൽ നിലനിൽക്കുന്നത് ഇന്നത്തെ വികാരി, അതായത് ഇടപ്പള്ളി പള്ളി വികാരിയെ പറ്റി പറയുന്നത് കപ്ലോൻ വികാരി എന്നാണ്. കപ്ലോൻ വികാരിയുടെ മുറിയിൽ 101 പലഹാരങ്ങൾ തനത് ആണ്ടിലെ പ്രസിദ്ധേന്തി ഒരുക്കി വെച്ചതിന് ശേഷം കപ്ലോൻ വികാരിയോട് തിരുനാൾ നടത്താനായിട്ടുള്ള പ്രാരംഭ നടപടിയായ കൊടി കയറ്റുന്നതിനുള്ള അനുവാദം ചോദിക്കുന്ന ചടങ്ങ് ഇന്നും വളരെ വർണ്ണ സഫലമായി നടന്നു വരുന്നു. ചരിത്ര പ്രസിദ്ധമായ ഇടപ്പള്ളി പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഏപ്രിൽ മാസം മുതൽ മെയ് മാസം വരെ നീണ്ടു കിടക്കുന്ന വലിയ പരിപാടിയാണ്. അതിന് നടുവിൽ നിൽക്കുന്നതാണ് മെയ് 1-ാം തീയതിയിലുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ ചരിത്രപ്രസിദ്ധമായ രൂപം പുറത്തേക്കെടുക്കുന്നത്. പൊതു അവധി ദിനമായ മെയ് 1 മുതൽ 4 വരെയാണ് പ്രധാന തിരുനാൾ ആഘോഷം. ഇടപ്പള്ളി രാജാവിന്റെ അനുമതിയോടെയാണ് ആദ്യകാലങ്ങളിൽ തിരുനാൾ ആചരിച്ചു പോന്നത്. പള്ളിയിലെല്ലാ വർഷമുള്ള പെരുന്നാൾ ആഘോഷത്തിന് കൊടി കയറുമ്പോൾ സ്വരൂപത്തിൻ്റെ അവിടെ പള്ളിയിലെ വികാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ വന്ന് ഈ അനുവാദം ചോദിച്ചിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അക്കാലത്ത് രാജാവിന് മുഖം കാട്ടാൻ പോയിരുന്ന തിരുനാൾ ആഘോഷ സംഘം തിരുമുൽക്കാഴ്ചയായി 101 പലഹാരങ്ങൾ സമ്മാനിച്ചിരുന്നുവത്രേ. കാഴ്ചയർപ്പിച്ച് തിരുനാൾ വിവരം രാജാവിനെ ഉണർത്തിക്കും. കൊട്ടാരത്തിൽ നിന്നുമാണ് ഓരോ വർഷവും തിരുനാൾ കൊടിമരം കൊടുത്തുവിട്ടിരുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണ് കൊടിമരം പള്ളി വരെ സമ്മഹിച്ചിരുന്നത്. സാൽവേ ലദീഞ്ഞോടെ നൊവേനകൾക്ക് തുടക്കമാകുന്നു. തിരുവാഭരണ വിഭൂഷിതനായി കുതിരപ്പുറത്തെഴുന്നള്ളുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ ചൈതന്യസുന്ദരമായ മുഖദർശനം ഭക്തസഹസ്രങ്ങൾക്ക് നിർവൃതിയേകുന്ന ദിനമാണ് മെയ് 1. വിശുദ്ധ ഗീവർഗീസിന്റെ രൂപമെടുത്ത് വീഞ്ഞിൽ കഴുകി വൃത്തിയാക്കിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാൻ അവിടുത്തെ കൗൺസിലേഴ്സും ബന്ധപ്പെട്ടവരൊക്കെ വരും. എന്നിട്ട് ആഭരണങ്ങൾ അവരാണ് അണിയിക്കുന്നത്. വൈകാരി അടുത്തുണ്ടാവും, ഞാൻ അടുത്ത് നിന്നിരുന്നു. അതിനുശേഷം അത് കൊണ്ടുപോയി ഈ അടുത്ത കാലത്ത് പണിയിച്ച രസത്തിലേക്ക് കയറ്റിയിരുന്നു. ഈ രസം പരസ്യമായി ഉണക്കത്തിനായിട്ട് വെച്ചിരിക്കുന്നത് വൈകുന്നേരമാണ് ആഘോഷമായി കൊണ്ടുപോയി ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. വിശുദ്ധൻ്റെ രൂപത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി അനേകായിരങ്ങളുടെ പ്രാർത്ഥനയോടെ അകമ്പടിയോടുകൂടി പുണ്യവാന്റെ തിരുസ്വരൂപം പുറത്തുള്ള പന്തലിലേക്ക് നമ്മൾ ആനയിക്കുന്നു. തങ്കവർണാലങ്കൃതമായ രൂപക്കൂട്ടിൽ ചിത്രപ്പണികളോടെ തേക്കിൻ തടിയിൽ നിർമ്മിച്ച രഥത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം എഴുന്നള്ളിക്കുന്നത് ഈ നാളിലാണ്. ഉദ്ധിതനായ യേശുവിന്റെ തിരുസ്വരൂപമാണ് രഥത്തിന്റെ മുൻഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്കാൾ കൂടുതൽ മറ്റുള്ള മതസ്ഥരാണ് അവിടെ വന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി പോകാൻ. ഇനിയാളെ മുൻപിൽ കണ്ണിലൂടെ നിൽക്കുന്ന കാഴ്ച വളരെ സങ്കടകരമാണ്. തിരിച്ചു പോകുമ്പോൾ വളരെ സമാധാനത്തോടെ പോകുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലുപരി ഉപകാരസ്മരണയായി അവർ വീണ്ടും വരുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സമാധാനവും സന്തോഷവും ക്രിസ്തീയ സഭയ്ക്ക് പുത്തലമുറയ്ക്ക് ഒരു അഭിമാനം. നാലങ്ങാടി ചുറ്റി വിശുദ്ധന്റെ തിരുരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നാടിന്റെ പുണ്യമാകുന്നത് മെയ് 3-ഉം 4-ഉം ദിനങ്ങളിലും 8-ാം ഇടത്തിലുമാണ്. പതിനൊന്നാം തീയതി 10-ഉം 11-ഉമാണ് 8-ാം ഇടം. 11-ാം തീയതി മാത്രം പള്ളിയിൽ നിന്നിറങ്ങി ഏകദേശം 1.5 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ട് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള തോമസ് ലീഹയുടെ കപ്പേള വരെ എത്തുകയും ആ അവസ്ഥയിൽ തന്നെ രൂപം തിരിക്കാതെ പുറകോട്ട് കൊണ്ടുവന്ന് പള്ളിയിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. അതിനും പറയുന്ന ഐതിഹ്യം, അന്നത്തെ രാജാവ് 3-ാം തീയതിയും 4-ാം തീയതിയും തിരുനാൾ നടത്തുവാനും പ്രദക്ഷിണം നടത്തുവാനും അനുവാദം കൊടുത്തെങ്കിലും 11-ാം തീയതിയിലെ 8-ാം പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിനുള്ള അനുവാദം അന്നത്തെ സഭാമക്കൾ രാജാവിൽ നിന്നും വാങ്ങുവാൻ മറന്നുപോവുകയും പ്രദക്ഷിണം ആരംഭിക്കുകയും ചെയ്തപ്പോൾ രാജാവ് പ്രദക്ഷിണത്തിൻ്റെ വാദ്യമേളങ്ങൾ കേട്ടിട്ട് പറഞ്ഞു, പ്രദക്ഷിണം തിരികെ പോരട്ടെ, പോയതുപോലെ തന്നെ തിരികെ പോരട്ടെ, ദീപാരാധനയ്ക്ക് മുമ്പ് പള്ളിയിൽ കയറണമെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയും ആ വിളംബരം കേട്ട ഉടനെ തന്നെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ തോമസ് ലീഹായുടെ കപ്പിള വരെ എത്തിയ പ്രദക്ഷിണം അതുപോലെ തന്നെ പുറകോട്ട് തിരിച്ചു വന്ന് പള്ളിയിൽ കയറുന്നതായിട്ടുള്ള ആ ഒരു ചരിത്രത്തിന്റെ ആവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. രാജപ്രതിനിധിയായ തരകൻ ആചാരവേഷങ്ങൾ അണിഞ്ഞ് വാളുമേന്തി രൂപത്തെ അകമ്പടി സേവിച്ചിരുന്നത് ഇന്നും പഴമക്കാരുടെ മനസ്സിലുണ്ട്. കാലക്രമത്തിൽ പരിഷ്കാരമെന്ന പേരിൽ ആ പാരമ്പര്യം ഇല്ലാതാവുകയായിരുന്നു. മെയ് 2-ാം തീയതി രാവിലെ ജീവിച്ചിരിക്കുന്ന പ്രസിഡന്റിമാരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 9 പേരും തന്നാണ്ടിലെ പ്രസിഡന്റിയും ചേർന്ന് കപ്ലോൻ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഒന്നിച്ചുകൂടി കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമാണ് പ്രസിഡന്റിയെ തിരഞ്ഞെടുക്കുന്നത്. ഇടപ്പള്ളി പള്ളിയുടെ ചരിത്രത്തിൽ ഇത്തരം യോഗ്യതയുള്ള ആളുകളെ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മേശക്കാരൻ എന്ന് പറഞ്ഞൊരു പോയിന്റുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരൻ എന്ന് പറയും. ആ കമ്മിറ്റിയിൽ ഉൾപ്പെടാം. പിന്നെ നമുക്ക് അവിടെ മുതലേ ഓരോ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ തുടങ്ങും. ആ സ്ഥാനമാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വന്ന് ഡിസ്ക്രമൻ ഇടവകക്കുരിശെടുക്കാനുള്ള യോഗ്യത ഉള്ള ഒരാൾ, അത് കഴിഞ്ഞാൽ പ്രസേന്ദ്ര ഇടതുവശത്ത് നിൽക്കുന്ന പത്രതയോറ്, പിന്നെ പ്രസേന്ദ്രയുടെ വലതുവശത്ത് നിൽക്കുന്ന തെരേസേരെ, പിന്നെയാണ് നമ്മൾ പ്രസേന്ദ്രയാണത്. അപ്പോൾ ഏതാണ്ട് ഒരു 15 വർഷം മുന്നോട്ട് പോയിട്ടു. എന്നാലാണ് നമുക്ക് ഈ പെരുന്നാളിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം മനസ്സിലാവും, എല്ലാം ചെയ്യാനുള്ള കഴിവ് തമ്പുരാൻ തരും. പക്ഷേ നമ്മളൊരു പ്രസേന്ദ്ര എന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പുണ്യാളുണ്ടാവും. നമ്മൾ പുണ്യാളാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും. അതാണ് ഇതിൻ്റെ ശക്തി. അവിടെ ചുറ്റും തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനെ വളരെ ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുക. ആ അമ്പലത്തിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ യാതൊരു കാരണവശാലും പള്ളിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം ഉള്ള അവരും അതിന് കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിയില്ല. അതിലുപരി നമ്മൾ പ്രത്യേക ശ്രദ്ധ പതിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മത ഇതായ അമ്പലത്തെ ബഹുമാനിക്കുന്നതോടുകൂടി
നമ്മള് ആ വിശുദ്ധന്റെ മധ്യസ്ഥ അവര് നന്മ, ദൈവ സ്നേഹം, സമാധാനം ഭൂമിയിൽ കൈവരിക്കാൻ സാധിക്കണം എന്നുള്ള ബോധ്യത്തോടെയാണ് നമ്മൾ നമ്മുടെ യാത്രികാരൻ വശല അമ്പലത്തിൻ്റെതായ ആ ശുദ്ധിയെ കളങ്കം വരാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. വെറ്റിലയും മലരും ചൊരിഞ്ഞ് തിരുസ്വരൂപത്തെ വരവേൽക്കുന്നതും തീർത്ഥം തനതായ ആചാര സമ്പ്രദായമാണ്. നിവേദിച്ചെറിയുന്ന വെറ്റില തിരുസ്വരൂപത്തെ സ്പർശിച്ചാൽ ഉദ്ദിഷ്ട ഫലസിദ്ധി നിശ്ചയമാണത്രേ. നാനാജാതി മതസ്ഥര് ഇടപ്പള്ളി പള്ളിയിൽ കൊണ്ടുവന്ന് കോഴി നേർച്ച നൽകി പള്ളിയുടെ പരിസരത്തുള്ള ഭവനങ്ങളിലും പള്ളി ഒരുക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്തും ആ കോഴി പാകം ചെയ്ത് കഴിക്കുന്ന ചടങ്ങ് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നു. ഇതിനും ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടിയ ക്ഷാമം ബാധിച്ച സമയത്ത് ഇടപ്പള്ളി പള്ളിയിലെ തിരുനാളിന് വന്നുകൊണ്ടിരുന്ന പങ്കെടുക്കാനായി വന്നുകൊണ്ടിരുന്ന ദൂരദേശങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഭക്തജനങ്ങൾ അവർ നേർച്ചയായി കൊണ്ടുവന്ന കോഴി പള്ളിയിൽ നേർച്ചയിട്ട് രാത്രികാലങ്ങളിൽ വിശ്രമിക്കാനായി മറ്റും അവിടെ തങ്ങിയപ്പോൾ മറ്റ് ആഹാര മാർഗങ്ങളൊന്നും പള്ളിക്കോ അതല്ലെങ്കിൽ സമീപ പ്രദേശത്തു നിന്നോ സജ്ജമാക്കാൻ കഴിയാതെ വന്നപ്പോൾ അന്നത്തെ വികാരി നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കോഴി ഈ പള്ളി പരിസരത്ത് തന്നെ പാകം ചെയ്ത് കഴിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ തിരുനാളിന് വേണ്ടി ഇവിടെ തങ്ങി താമസിച്ചോളൂ എന്ന് പറഞ്ഞതായിട്ടാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അന്ന് പാകം ചെയ്ത് കഴിച്ച കോഴി അന്ന് ആ ദിവസം ഇതിൽ പങ്കെടുത്തിട്ടുള്ള പല രോഗികളായിട്ടുള്ളവർക്കും മറ്റ് ശാരീരിക അസ്വസ്ഥതകളുള്ളവരുടെയും രോഗങ്ങൾ മാറിയതായിട്ടും കൂടുതൽ ശക്തി ലഭിച്ചതായിട്ടും ഞങ്ങളുടെ മുൻ തലമുറക്കാർ പറഞ്ഞത് ഇന്നും ഓർക്കുന്നു. കോഴി നേർച്ചയാണ് മറ്റൊരു പേരെടുത്ത കാണിക്ക. ദേശത്തിനകത്തും പുറത്തു നിന്നുമായി കോഴി നേർച്ചയുമായി എത്തുന്നവർ നിരവധിയാണ്. ഇടപ്പള്ളിയിൽ ഏറ്റവും വലിയൊരു ആഘോഷമാണ് നേർച്ചയായിട്ട് കാണുന്ന കോഴി നേർച്ച. അത് ജാതി മത ഭേദമില്ലാതെ ഇടപ്പള്ളിയിൽ വന്ന് കോഴി നേർച്ച നടത്തുന്ന ഒത്തിരിയേറെ ജനങ്ങളെ അവർക്ക് വിശ്വാസത്തിന്റെ പുറത്ത് സർപ്പതുല്യമായി നമ്മെ വരിഞ്ഞു മുറുക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നും മോചനം നേടാൻ ഇന്നും വിശുദ്ധന്റെ സാന്നിധ്യം തുണയാണെന്ന് വിശ്വാസികൾ ഉറപ്പാക്കുന്നു. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഇടപ്പള്ളി നാട് അനേകർക്ക് എനിക്കും ഒരു തറവാടാണ്. ഇടപ്പള്ളി ഇടവക എനിക്ക് വിശ്വാസത്തിൻ്റെ കവാടമാണ്. ഇടപ്പള്ളി പള്ളി സ്വർഗത്തിലേക്കുള്ള കിളിവാതിലാണ്. അനേകം ജാതി മതഭേദമന്യേ മക്കൾക്ക് അഭയം നൽകുന്ന ഒരു കേന്ദ്രമാണ് ഇടപ്പള്ളി. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഇടപ്പള്ളിയിലെ വിശുദ്ധ ഗീവറിയ സഹദായയുടെ തിരുനാൾ ആഘോഷം ഏറെ പ്രസിദ്ധമാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് ഒത്തിരിയേറെ സഹോദരി സഹോദരന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും വരാറുണ്ട്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഇടപ്പള്ളിയിലെ തിരുനാൾ ആഘോഷം വിശ്വാസത്തിൽ വളരുവാനായിട്ട് എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അവിടെ നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസത്തിൽ സ്നേഹത്തിൽ സന്തോഷത്തിൽ വളരുവാനായിട്ട് തിരുനാൾ ആഘോഷങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്.
നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു ആഘോഷമായിരുന്നു അത്. പരമ്പരാഗതമായിട്ട് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, 101 പലഹാരം, കൊടിയേറ്റം, വിശുദ്ധ ഗീവറി സഹദായുടെ അത്ഭുത രൂപം പുറത്തേക്കെടുക്കുന്ന മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ചടങ്ങ്, ഇതെല്ലാം എൻ്റെ വിശ്വാസ ജീവിതത്തെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററി ഒരുക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഇടപ്പള്ളിയെക്കുറിച്ച് അറിയാത്തവർ കൂടുതലായിട്ട് അറിയുവാൻ, ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഏറെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ടും ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇടപ്പള്ളിയെ വളർത്തിയ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായ സഹോദരങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസതീഷ്ണതയിൽ വളർന്ന പൂർവികരായിട്ടുള്ള മരിച്ചുപോയ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് അവിടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യാത്രാവേളകൾ സുരക്ഷിതമാക്കാൻ വിശുദ്ധന്റെ സവിശേഷ മാധ്യസ്ഥ്യം അനുഗ്രഹീതമാണെന്നതിന് തെളിവാണ് ഇടപ്പള്ളി ദേവാലയത്തിന് മുന്നിൽ കുരിശുപള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തുന്നവരുടെ തിരക്ക്. പുതുതായി സ്വന്തമാക്കുന്ന വാഹനങ്ങൾ ഇവിടെ വെഞ്ചരിപ്പിക്കുന്നതും പതിവാണ്. രാജകുമാരിയെ വ്യാളി സർപ്പത്തിൽ നിന്നും രക്ഷിച്ച വീരനായകന്റെ പരിവേഷമാണ് വിശുദ്ധ ഗീവർഗീസിനുള്ളത്. രാജകുമാരിയുടെ വിവാഹാഭ്യർത്ഥന സ്നേഹപൂർവം നിരസിച്ച് ക്രിസ്തുവിന്റെ രക്തസാക്ഷിയാവുക എന്നതാണ് തന്റെ അഭീഷ്ടമെന്ന് പ്രകടമാക്കിയ പുണ്യവ്യക്തിത്വമാണ് വിശുദ്ധ ഗീവർഗീസ്. ചക്രവർത്തിയുടെ അരുമയായ അംഗസൈനികനായിരുന്നെങ്കിലും ഗീവർഗീസിന്റെ ക്രിസ്തീയ നിലപാടുകൾ സമ്രാട്ടിന്റെ നീരസത്തിനിടയാക്കിയിരുന്നു. ചക്രവർത്തിയെയും ക്രിസ്ത്യാനിയാക്കാൻ വിശുദ്ധ ഗീവർഗീസ് ശ്രമിച്ചത് ഉഗ്രകോപത്തിനും കാരണമായി. വിശുദ്ധ ഗീവർഗീസിനെ ഇല്ലാതാക്കാൻ ചക്രവർത്തി നടത്തിയ ശ്രമം വിഫലമായി. ഒടുവിൽ സ്വർഗത്തിലേക്ക് നോക്കി കുരിശു വരച്ച് വിശുദ്ധൻ രക്തസാക്ഷിത്വം സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. ആ വിശ്വാസത്തിലുണ്ട് എന്റെ സഹത. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച പഴയ തലമുറയുടെ തീഷ്ണത പുതുതലമുറയും കാത്തു സൂക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗപ്രഭയാർന്ന പുതിയ ദേവാലയം ഈ ചരിത്രത്തിൽ തിളങ്ങുന്ന കണ്ണിയാവും. തീഷ്ണതയാണ് കൈമുതൽ, പ്രാർത്ഥനയാണ് ആശ്രയം. തലമുറകളുടെ കാത്തിരിപ്പിന്റെ സാക്ഷാത്കാരമാണ് സ്വർഗീയ പ്രഭയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പുതിയ ദേവാലയം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആശീർവദിച്ച അടിസ്ഥാന ശില 21 നൂറ്റാണ്ടിന്റെ ആദ്യ ദിനമായ 2000 ജനുവരി 1 മാർ വർക്കി വിധേയത്തിൽ പിതാവ് സ്ഥാപിച്ചതോടെ ദേവാലയ നിർമ്മാണത്തിന് തുടക്കമായി. 15 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. കേരള പോർച്ചുഗീസ് വാസ്തുശില്പകലകളുടെ സമന്വയം. മേൽക്കൂരയിൽ ബൈബിൾ സന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള 33 ചവിട്ടുപടികൾ യേശുവിൻ്റെ ഭൂവാസകാലമായ 33 വർഷങ്ങൾ സൂചിപ്പിക്കുന്നു. 80,000 ചതുരശ്ര അടി വിസ്തീർണം.
5000 പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനാവും. കണക്കുകൾ പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി. മിനി വത്തിക്കാൻ എന്ന പേരിന് എന്തുകൊണ്ടും ഇണങ്ങുന്ന ആത്മീയ ഭൗതിക സാഹചര്യങ്ങൾ. ക്രിസ്തുവിന്റെ മഹാരക്തസാക്ഷിയായ ഗീവർഗീസ് സ്വർഗം പകരുന്ന കരുത്തുമായി ലോകത്തിന്റെ അനീതികൾക്കും പ്രലോഭനങ്ങൾക്കും മീതെ തന്റെ കുതിരയെ പായിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മഹൽ പ്രാഭവത്തിന്റെ ഒരംശം ഞങ്ങളിലും ചൊരിയണമേ എന്ന പ്രാർത്ഥനയാണ് നൂറ്റാണ്ടുകളായി ഈ ഇടവക സമൂഹം ഇന്നും കീർത്തനമായി ആലപിക്കുന്നത്. ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ദേവാലയ കൊടിമരത്തിൽ തിരുനാൾ കൊടി ഉയരുകയായി. ഇടനെഞ്ചിലെ ജപമന്ത്രണങ്ങൾക്കൊപ്പം കാരുണ്യത്തിൻ്റെ കുളമ്പടിയൊച്ചകൾ ഉണരുകയായി.